ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എക്സാമിസിനൊക്കെ ചോദിക്കുന്ന ബയോളജിയിലെ പേശികൾ എന്ന ടോപ്പിക്കാണ് ഇന്നിവിടെ എടുക്കുന്നത്. അപ്പം ബയോളജിയിലെ പേശികൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. ആകെ പേശികൾ 639. പേശികളിലുള്ള വർണ്ണവസ്തു മയോഗ്ലോബിൻ. പേശികളിൽ കാണപ്പെടുന്ന മാംസ്യനാര് ആക്റ്റിൻ മയോസിൻ. ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറും കൂടി ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഇവിടെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സാർട്ടോറിയസ്, ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. അപ്പോൾ ഇത് രണ്ടും കൂടി തിരിഞ്ഞു പോവരുത്. അടുത്തത് നോക്കാം. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ്. പേശീകോശത്തിൻ്റെ ആവരണം സാർക്കോലമ. സാർക്കോലമയിൽ കാണപ്പെടുന്ന ദ്രവം സാർക്കോപ്ലാസം. സാർക്കോപ്ലാസത്തിലുള്ള മൈറ്റോകോൺഡ്രിയ സാർക്കോസോം. പേശി തന്തുക്കളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേര് ഫാസിക്കിൾ. ഓരോ പേശീതന്തുവിലുള്ള മയോഫൈബ്രിലിലെ എണ്ണം 4 to 20, 4 മുതൽ 20 വരെ. പേശികളിൽ ആക്റ്റിനും മയോസിനും ഒന്നിച്ചു കൂടിയ ഭാഗം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഈ ഭാഗം ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ എ ബാൻഡ് എന്നറിയപ്പെടുന്നു. ഈ ഭാഗത്തെ ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ എ ബാൻഡ് എന്നറിയപ്പെടുന്നു. പേശികളിൽ ആക്റ്റിൻ മാത്രമുള്ള ഭാഗം ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ഈ ഭാഗം ലൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഐ ബാൻഡ് എന്നറിയപ്പെടുന്നു. പേശി സങ്കോചത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സാർക്കോമിയർ. പേശീസങ്കോചം പരിശോധിക്കുന്ന ഉപകരണം കയമോഗ്രാഫ്. പേശീസങ്കോചത്തിൻ്റെ രേഖപ്പെടുത്തലുകളെ വിളിക്കുന്ന പേര് മയോഗ്രാഫ്. പേശീസങ്കോചം 4 തരത്തിലുണ്ട്: ഐസോമെട്രിക്, ഐസോടോണിക്, എസെൻട്രിക്, കോൺസെൻട്രിക്. ഐസോമെട്രിക് എന്ന് പറയുന്നത് പേശി സങ്കോചത്തിൽ പേശികൾക്ക് മാറ്റമുണ്ടാകുന്നില്ല, അത്തരത്തിലുള്ള പേശികളാണ് ഐസോമെട്രിക് എന്നറിയപ്പെടുന്നത്. പേശീസങ്കോചത്തിൽ പേശികളുടെ നീളം കുറയുന്നു, അത്തരത്തിലുള്ളതാണ് എസെൻട്രിക് എന്നറിയപ്പെടുന്നത്. കോൺസെൻട്രിക് എന്നറിയപ്പെടുന്നത്.
ഉദ്ദീപനം നടക്കുന്നതിൻ്റെ ഫലമായി വളരെ പെട്ടെന്നുണ്ടാകുന്ന സങ്കോചമാണ് മസിൽ ട്വിച്ച്. ഉദ്ദീപനം നടക്കുന്നതിൻ്റെ ഫലമായി വളരെ പെട്ടെന്നുണ്ടാകുന്ന സങ്കോചമാണ് മസിൽ ട്വിച്ച്. ഒരു മസിൽ ട്വിച്ച് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 0.01 സെക്കൻഡ്. ഒരു മസിൽ ട്വിച്ച് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 0.01 സെക്കൻഡ്. പേശികളിൽ എല്ലായ്പ്പോഴും ലഘുവായ രീതിയിൽ സങ്കോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയാണ് ടോൺസ്. പേശികൾ എല്ലായ്പ്പോഴും ലഘുവായ രീതിയിൽ സങ്കോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയാണ് ടോൺസ്. ഒരു പേശി കുറുകുമ്പോൾ മറ്റേ പേശി അയയുന്നു. ഇത്തരം പേശികളാണ് പ്രതിദ്വന്ദി പേശികൾ. ഒരു പേശി കുറുകുമ്പോൾ മറ്റേ പേശി അയയുന്നു. ഇത്തരം പേശികളാണ് പ്രതിദ്വന്ദി പേശികൾ. മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന പേശിയാണ് പ്രതിദ്വന്ദി പേശികൾ. മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന പേശികളാണ് പ്രതിദ്വന്ദി പേശികൾ. പേശികൾ മൂന്ന് തരത്തിലുണ്ട്. അതിലെ ഒന്നാമത്തെ പേശി എന്ന് പറയുന്നത് അസ്ഥി ഓർ രേഖാഗിത ഓർ ഐച്ഛിക പേശി. ഈ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അസ്ഥികളോട് ചേർന്ന് കാണപ്പെടുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്ന പേശി. ഐച്ഛിക ചലനം സാധ്യമാകുന്ന പേശി. സിലിണ്ടർ ആകൃതിയിൽ കോശങ്ങൾ ഉള്ള പേശി. ധാരാളം മൈറ്റോകോൺഡ്രിയ കാണപ്പെടുന്നു. താൽക്കാലികമായി വളരെ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുന്ന പേശി. ഇതിത്രയാണ് ഒന്നാമത്തെ ടൈപ്പ് പേശിയുടെ പോയിൻറ്സ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ നോക്കാം. മിനുസ ഓർ മൃദുല ഓർ രേഖാശൂന്യ പേശി. അനൈച്ഛിക ചലനം സാധ്യമാകുന്ന പേശി. സൂചിയുടെ ആകൃതിയിൽ കോശങ്ങൾ ഉള്ള പേശി. മിനുസ പേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിടോക്സിൻ. അടുത്ത മൂന്നാമത്തെ ഹൃദയപേശി. അനൈച്ഛിക ചലനം സാധ്യമാകുന്നു. കുറുകെ വരകളുള്ളതും ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ ഉള്ള പേശി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൈകളിൽ കാണപ്പെടുന്ന പേശികൾ ബൈസെപ്സ് അല്ലെങ്കിൽ ട്രൈസെപ്സ് എന്നറിയപ്പെടുന്നു. മരണശേഷം പേശികൾ ദൃഢമാകുന്ന അവസ്ഥ റിഗർ മോർട്ടിസ്. മരണശേഷം പേശികൾ ദൃഢമാകുന്ന അവസ്ഥ റിഗർ മോർട്ടിസ്. പേശികൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവുമാണ് പേശീക്ലമം. പേശികൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവുമാണ് പേശീക്ലമം. പേശീക്ലമത്തിന് കാരണം ലാക്റ്റിക് ആസിഡ്. പേശീക്ലമത്തിന് കാരണം ലാക്റ്റിക് ആസിഡ്. പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതുക്കൾ കാൽസ്യം മഗ്നീഷ്യം. പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതുക്കൾ കാൽസ്യം മഗ്നീഷ്യം. അപ്പോൾ ഇത്രയുമാണ് പേശികൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സുമാണിത്. ഇത്രയും